ഹലോ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ പരിപ്പ് കൂട്ടാൻ വയ്ക്കുന്നു കേട്ടോ. തൃശ്ശൂകാരുടെ പരിപ്പ് കുത്തി കാച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തൂരപ്പരിപ്പ് ഞാനൊരു ഈ കൈ കൊണ്ട് ഒരു വാളം ഇങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. വേണ്ട, അങ്ങനൊരു വാളം, ഇതൊരു 6 വാളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ആൾക്കാർ കൂടുതലുള്ള 6 വാളം എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 2 പേരൊക്കെ ആണെങ്കിൽ ഞാൻ 2 വാളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 2 നേരത്തിനൊക്കെ സുഖമായിട്ട് കൂട്ടാനുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു പരിപ്പിന് നമുക്ക് ആദ്യം കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് മൺകലത്തിലിട്ടിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം, അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട്, അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മണി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ. ഒരു ഇതിനേലും പരിപ്പ് എത്ര ഇട്ടുണ്ടതിനും കുറച്ച് ഇരട്ടി വെള്ളം ഒഴിക്കാം. ഇരട്ടി എന്ന് പറഞ്ഞാൽ പരിപ്പിന് എത്ര തന്നെ വെള്ളം ഒഴിച്ചാലും മതി. നിങ്ങൾക്ക് അധികം ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ. ആദ്യം നമുക്ക് അതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കുറച്ച് കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമില്ല. നാടൻ മുളക് തന്നെ ഇട്ടാൽ എരിവുണ്ട് അത്യാവശ്യത്തിന്, ഇട്ട് കൊടുക്കുക കീറിയത്. പിന്നെ തക്കാളി, തക്കാളി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിൽ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങിയിട്ടുണ്ട്, അത് കാരണം കുറച്ച് തക്കാളി, ഒരു അര തക്കാളി ഇട്ട് കൊടുക്കാം. വലിയ തക്കാളിയാണെങ്കിൽ അത് നുറുക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാള. സവാള ചെറിയ സവാള ഒരെണ്ണെടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക, വേണമെന്ന് വെച്ചാൽ പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിതിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് 2 വിസിലടിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് കുഴഞ്ഞ് ഉടഞ്ഞ് പോവും ചെയ്യരുത്. ചില പരിപ്പിന് വേവ് അറിയില്ല, അപ്പോൾ ഫസ്റ്റൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ കലത്തിലൊക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അളവിനുള്ള വേവിനെടുക്കാൻ പറ്റും കേട്ടോ. 2 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. ഇത്രയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്, മാങ്ങ ഇട്ട് കൊടുക്കുക ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മാങ്ങ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഇരുമ്പമ്പുളി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കാം. ചിലർക്ക് പുളി ഇഷ്ടമില്ലാത്തവരുണ്ട്, അപ്പോൾ നമുക്ക് തക്കാളിനെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതിട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങ പുളി ഇല്ലാണ്ടും കാച്ചെടുക്കാം, പക്ഷെ ഞങ്ങളുടെ സ്പെഷ്യൽ കറി ആകുമ്പോൾ പുളി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതൊന്ന് മാങ്ങ വേവണ വരെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. നമുക്കത് കാച്ചാനായിട്ട്, പരിപ്പ് കുത്തി കാച്ചാനായിട്ട് ഉള്ളി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില ഇത് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. നമുക്കിത് കാച്ചാട്ടോ. അപ്പോൾ അതേ നന്നായി തളിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങിട്ടിട്ട്. മാങ്ങ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചാട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ.
I don't know when that.